ഐതിഹ്യം പറയുന്നത്. ഇവിടെ ഇപ്പം ആ പാണ്ഡവരുടെ വനവാസ കാലത്ത് ആ ഇവിടെ വന്നിട്ട് ഓക്കെ ആ മറ്റേ അപ്പുറത്തേനും രാത്രി ആയപ്പോഴത്തേനും ഇറങ്ങിപ്പോയി പറയാനോട്ട് മുറി ഉണ്ടോ നമുക്ക് അവിടെ കേറാൻ പറ്റുമോ അതിന്റെ ശിവലിംഗം ഇറങ്ങാൻ പറ്റത്തില്ല അപ്പൊ ഞങ്ങൾ കണ്ടിട്ട് വട്ടെ പേരെന്തുവാ പേരെന്തുവാ ഭാസ്കർ ഓക്കെ ശരി നോക്കിട്ട് വരാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീടിലേക്ക് അവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ഇന്ന് തന്നെ ഇപ്പം അറിയാമല്ലോ പത്തനംതിട്ട ജില്ലയിൽ തന്നെയുള്ള വിവിധ കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ചെറിയ ചെറിയ കാഴ്ചകൾ ചെറിയ ചെറിയ പ്രദേശങ്ങളിൽ എന്നാൽ ചെറുതും വളരെ മനോഹരവുമായിട്ടും പുരാതനമായിട്ടും വളരെ ചരിത്ര പ്രസിദ്ധമായിട്ടൊക്കെയുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പം ഇന്ന് ഹിമാലയം പാറ പിന്നെ ഉറുക്കുഴി റോക്ക് കട്ട് ലേക്ക് പോയി പിന്നെ ഇപ്പം തന്നെ നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഗുഹാക്ഷേത്രം, അതായത് കരിങ്കല്ല് തുരന്ന് ഉണ്ടാക്കിയ ഒരു ഗുഹാക്ഷേത്രമാണ്. പാണ്ഡവരുടെ കാലത്ത് പാണ്ഡവർ ആണ് ഈ ക്ഷേത്രം ഇവിടെ നിർമ്മിച്ചതെന്നാണ് ഐതിഹ്യം പറയുന്നത്. അപ്പം അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്കിന്നൊന്ന് കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയി കഴിക്കണം. ഓക്കെ, പിന്നെ മച്ചാനോട് ഞങ്ങളുടെ കൂടെ ഞാനും മച്ചാനോടാണ് ഇന്നത്തെ വീണ്ടുമുള്ള യാത്ര. ഓക്കെ അച്ഛാൻ ഹായ്. ഇതാണ് നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയുന്ന നൂറ്റാണ്ടുകളുടെ ചരിത്ര ശേഷിപ്പുകൾ എന്ന രീതിയിൽ ഇപ്പോൾ ഇവിടെ അവശേഷിച്ചിരിക്കുന്ന ഗുഹാക്ഷേത്രം. പാണ്ഡവരാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചതെന്നാണ് പറയുന്നത്. രണ്ട് ഭീമാകാരമായിട്ടുള്ള പാറക്കെട്ടുകൾ, ആ പാറക്കെട്ടിൻ്റെ നടുക്കുള്ള ഒരു സ്പേസ്, ആ സ്പേസിലാണ് ഈ ഗുഹാക്ഷേത്രം ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഇതിനകത്ത് നമുക്ക് താഴെ നിലയിൽ അറകളൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അവിടേക്കൊന്നും ഇറങ്ങാൻ കഴിയില്ല നമുക്ക്, ഇതിനകത്ത് കയറാനും ഇപ്പം നമുക്ക് പറ്റത്തില്ല, കാരണം ഇപ്പം അടച്ചിരിക്കുക. നിലവിലിവിടെ ഇപ്പം ഇതിൻ്റെ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഗുഹാക്ഷേത്രം കവിയൂര്, പക്ഷേ ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരുപാട് പഴക്കമുള്ള ഒരു ഒരു ചരിത്ര ശേഷിപ്പ് എന്ന നിലയിൽ ഇതിനെ വേണ്ട രീതിയിലൊരു സംരക്ഷണം നൽകുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ നല്ല സംശയമുണ്ട്. പാണ്ഡവരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിപ്പം പാണ്ഡവൻ പാറ പോയിട്ടുണ്ട്. പാണ്ഡവൻ പാറ വീഡിയോ നമ്മൾ നേരത്തെ ഒരു വർഷം മുമ്പ് നമ്മൾ പോയി ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയുള്ള നൂറ്റവൻ പാറ എന്ന് പറയുന്ന പാറയിൽ നമ്മൾ പോയിട്ടുണ്ട്. അതായത് പാണ്ഡവരെ പിടിക്കാൻ വേണ്ടി നൂറ്റവർ, അതായത് 100 പേരുള്ള കൗരവപ്പട വന്ന് ടെൻ്റടിച്ച താമസിച്ച സ്ഥലമാണ് ഈ നൂറ്റവൻ പാറ എന്നറിയപ്പെടുന്നത്. എത്രമാത്രം അതിനകത്ത് യാഥാർത്ഥ്യമുണ്ട് എന്നും നമുക്കറിയില്ല, പക്ഷേ ആ പാറയ്ക്ക് നൂറ്റവൻ പാറ എന്നാണ് അറിയപ്പെടുന്നത്. അതിങ്ങനെയാണ് അവർക്ക് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലവും നമ്മൾ കണ്ടാണ് ഈ പാണ്ഡവരുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം വേറെ ഒരുപാട് ചരിത്രമുണ്ട്, നമ്മൾ പത്തനംതിട്ടയിലെ തന്നെ ഒരുപാടുണ്ട് പാണ്ഡവരുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ
അടുത്ത ഒരു പാണ്ഡവരാൾ സ്ഥാപിച്ച പാണ്ഡവരാൾ സൃഷ്ടിക്കപ്പെട്ട ഒരു ഗുഹാ ക്ഷേത്രത്തിലാണ് എന്ന് വിശ്വസിക്കുന്നു നമ്മളിപ്പോൾ. നമുക്ക് ഇത് ഇവിടെ കയറിയിട്ട് അവിടെ ഒരു ചെറിയ കുളമുണ്ട്, നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെങ്കിൽ. എങ്ങനെ ആരും നടക്കാറൊന്നുമില്ല എങ്കിലും ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഒരു ചെറിയ കുളമുണ്ട്, അതും പാറയ്ക്കിടയിലുള്ള ഒരു കുളമാണ്, നല്ല തെളിനീര് പോലത്തെ കുളമാണ്. ഏഴ് എട്ടാം നൂറ്റാണ്ടിൽ പല്ലവരത ശില്പശൈലിയിൽ നിർമ്മിക്കപ്പെട്ട ഗുഹാക്ഷേത്രമാണ് കവിയൂർ തൃക്കാക്കുടി ഗുഹാക്ഷേത്രം. പത്തനംതിട്ട ജില്ലയിലെ തൃക്കവിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും 1.5 കിലോമീറ്റർ വടക്കുമാറി ഏകദേശം 5.5 ഏക്കറോളം വിസ്തൃതിയിൽ ഉയർന്ന് മുഖാമുഖം സ്ഥിതി ചെയ്യുന്ന 2 പാറക്കെട്ടുകളിൽ ഒന്നിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഉടമസ്ഥതയിലാണ് ഈ ക്ഷേത്രം. ഗുഹാക്ഷേത്രത്തിൻ്റെ സംരക്ഷണ ചുമതല പുരാവസ്തു വകുപ്പിനാണ്. പുരാവസ്തു വിദഗ്ധനായ ശ്രീ കൃഷ്ണ ചൈതന്യ ഇവിടെ ഉള്ളതുപോലെ ദ്വാരപാലക ശില്പങ്ങൾ ഇന്ത്യയിൽ മറ്റൊരു സ്ഥലത്തും കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് വിലയിരുത്തിയിട്ടുള്ളത്. പാണ്ഡവരുടെ വനവാസ കാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ് ഇതെന്ന് ഐതിഹ്യത്തിൽ പറയുന്നു. വനനിബിഡമായ തൃക്കാക്കുടി ഗുഹാക്ഷേത്ര പരിസരത്ത് ഒളിവിൽ കഴിഞ്ഞ പാണ്ഡവർ പ്രദേശത്തിൻ്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി ഇവിടെ ശിവലിംഗ പ്രതിഷ്ഠയോടുകൂടിയ ഈ ഗുഹാക്ഷേത്രം നിർമ്മിച്ചു എന്നാണ് വിശ്വാസം. കൗരവർ പാണ്ഡവരെ തിരിച്ചറിഞ്ഞെന്ന് മനസ്സിലാക്കിയ ഹനുമാൻ സഹോദരനായ ഭീമനെയും മറ്റ് പാണ്ഡവരെയും കോഴിയുടെ രൂപത്തിലെത്തി അറിയിച്ചു. അതിനാലാണ് ഇന്നും ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പൂർണ്ണതയിൽ എത്താത്തത് എന്ന് വിശ്വസിക്കുന്നു. സുമാർ 8000 വർഷം മുമ്പ് ഈ ക്ഷേത്രത്തിൽ ഒരു നാടോടി സ്ത്രീ കുളക്കരയിൽ വെള്ളം ശേഖരിക്കാൻ പോയ സമയത്ത് പാമ്പുകേടിയേറ്റ് മരണപ്പെട്ടുവെന്നും ആ സ്ത്രീയുടെ ഭർത്താവ് ദുഃഖം താങ്ങാനാവാതെ ആത്മഹത്യ ചെയ്തുവെന്നുമുള്ള സംഭവം നടന്നതായി പറയപ്പെടുന്നു. ഇതിനെ തുടർന്ന് പൂജാതികർമ്മങ്ങൾ മുടങ്ങുകയും ഇതിൻ്റെ യാഥാർത്ഥ്യം എത്രത്തോളം ഉണ്ട് എന്ന് അറിയില്ല എങ്കിലും പൂർണ്ണമായി തള്ളിക്കളയാനും നമുക്ക് കഴിയില്ല. എന്തായാലും ഒരു ചരിത്രശേഷിപ്പ് എന്ന നിലയിൽ പുരാവസ്തു വകുപ്പ് ഇതിൻ്റെ സംരക്ഷണത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും വരും തലമുറയ്ക്ക് ഈ ഇത്തരം കാഴ്ചകൾ അന്യം നിന്ന് പോകാൻ ഇടവരരുത് എന്നും ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. പാറ ഇങ്ങനെ ഉയർന്ന് തല ഉയർത്തി നിൽക്കുക. അതെ, ഇറങ്ങിപ്പോ ഇറങ്ങണ്ടോ ഇറങ്ങോട്ടോ പിള്ളേർ അപ്പുറത്ത് പോരാ.
ഫ്രണ്ട്സ്, അപ്പം ഈ കവിയൂര് ഗുഹാക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഐതിഹ്യങ്ങളൊന്നും കൂടുതലായിട്ടൊന്നും അറിയാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അറിഞ്ഞത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ചെറിയൊരു അറിവായിരിക്കാം എന്ന് തന്നെ വിചാരിക്കുന്നു. അതിനെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവർ തീർച്ചയായും നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതുക. അപ്പോൾ പലർക്കും അതൊരു അനുഭവമായി മാറട്ടെ, ഞങ്ങൾക്കും അത് കൂടുതൽ പഠിക്കാനുള്ള അവസരമാകും. തീർച്ചയായും കവിയൂർ ഗുഹാക്ഷേത്രം, റോക്ക് കട്ട് ടെമ്പിൾ, അതായത് ഈ പാറ തുറന്നിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ ക്ഷേത്രം ഇപ്പോൾ യഥാർത്ഥത്തിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നാശത്തിൻ്റെ വക്കിലാണ്. നാശങ്ങളാണ് എല്ലാം മെയിൻ്റനൻസ് ഒന്നും ഇല്ലാതെ കിടക്കുന്ന ഒരു പാറ, ഒരു ഒരു ചരിത്ര ശേഷിപ്പായിട്ടാണ് എൻ്റെ കാഴ്ചപ്പാടിൽ കാണുന്നത്. അപ്പോൾ അത് മാറിയിട്ട് തീർച്ചയായും ഇതൊന്ന് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ആ ഒരു ഭംഗിയിലേക്ക് ഇത് കൊണ്ടുവരേണ്ട അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇതിനെല്ലാം മെയിൻ്റനൻസ് ചെയ്ത് ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളെല്ലാം സംരക്ഷിച്ച് നിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പം വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യണം, അത് ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റുകൾ, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതിയിട്ടുള്ളൂ കേട്ടോ. എന്തായാലും പിന്നെ എൻ്റെ നമ്മൾ ഈ ചാനൽ തുടങ്ങി നമ്മൾ വീഡിയോ നിരന്തരം ഇട്ടുകൊണ്ടേയിരിക്കുന്നു. ഈ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നമ്മുടെ ചാനലിനെന്താണ് പോരായ്മ, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ, ഇതൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളാണെങ്കിൽ തീർച്ചയായും ആ വലിയൊരു അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ എന്താ, എല്ലാവർക്കും അടുത്തൊരു സ്ഥലം കൂടെ ഉണ്ട് കേട്ടോ, അവിടെയൊക്കെ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ആ സ്ഥലം കൂടെ കാണിച്ചിട്ട് നമ്മൾ ഇന്നത്തെ യാത്ര അവസാനിപ്പിക്കും. ചെറിയ ചെറിയ യാത്രകളാണ്. അപ്പോൾ അതുകൊണ്ട് വീഡിയോകളെല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ അച്ഛനെ, ബൈ.